കളമശ്ശേരി പോളിടെക്നിക്കിൽ സീനിയർ വിദ്യാർത്ഥികൾ ക്രൂരമായി റാഗിംഗ് ചെയ്യുന്നുവെന്ന് ജൂനിയർ വിദ്യാർത്ഥികൾ. ഹോസ്റ്റലിൽ താമസിക്കുന്ന മൂന്ന് വിദ്യാർത്ഥികൾ ഇതിനെതിരെ എറണാകുളം റേഞ്ച് ഐജിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി. പീഡനം മൂലം പലരും താമസ സൗകര്യം ലോഡ്ജുകളിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പോളിടെക്നിക്കിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ സീനിയർ വിദ്യാർത്ഥികളുടെ പീഡനം മൂലം താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. പുറത്ത് പറയാൻ പോലും കഴിയാത്ത രീതിയിലുള്ള പീഡനങ്ങളാണ് അരങ്ങേറുന്നതെന്ന് ഐ ജിക്ക് നൽകിയ പരാതിയിലുണ്ട്. റാഗ് ചെയ്യുന്നവരുടെ പേരുകൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത്. അടിവസ്ത്രമിട്ട് തന്നെ വരാം, നഗ്നമായിട്ട് മെസ്സിന് ചുറ്റും ഓടിക്കുക. പിന്നെ മെസ്സിലിപ്പോൾ ഫുഡിൻ്റെ കാര്യമൊക്കെ നോക്കണത് ഫസ്റ്റ് ഇയറിലെ തന്നെ ഒരു വിദ്യാർത്ഥി ആയിരിക്കും. മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് മെസ്സിലെ മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഫുഡിൻ്റെ കാര്യം നോക്കാനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി ഉണ്ടാകും. ഇപ്പോൾ മെസ്സിലെ ഫുഡിൽ ഉപ്പും മുളകും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂടണമെങ്കിൽ ഈ വിദ്യാർത്ഥിനെ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഉപ്പുപൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കടുക് ദോശ, ചെയ് ദോശയൊക്കെയുള്ള ഒരു ഉണ്ടിയുണ്ട്. ഇത് നിർബന്ധിച്ച് തീരിപ്പിക്കും. പിന്നെ അയാളെ പരസ്യമായിട്ട് തെറി വിളിക്കുക, കൂടി നിന്ന് എല്ലാ വിദ്യാർത്ഥികളും കൊണ്ട് തെറി വിളിപ്പിക്കുക, അയാളെ അയാളുടെ വീട്ടുകാരെ തെറി വിളിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള ഇതൊക്കെയാണ്. പിന്നെ മെസ്സിൻ്റെ നമ്മുടെ ഹോസ്റ്റലിലെ പ്രശസ്ത ഡേയുടെ അന്ന് വിദ്യാർത്ഥികളെല്ലാവരെയും ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളെല്ലാവരെയും കൂട്ടി നിർത്തിപ്പിച്ചിട്ട് അവർക്കൊണ്ട് വളരെ വൃത്തികേടായിട്ടുള്ള രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്ത് കാണിക്കാനായിട്ട് നിർബന്ധിക്കും, ആക്ഷൻ ചെയ്ത് കാണിക്കാൻ പറയും. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു പെൺകുട്ടിയെ പരസ്യമായിട്ട് പീഡിപ്പിക്കണത്, പിന്നെ ബസ്സിലൊരു പെൺകുട്ടിയോട് അപമര്യമായിട്ട് പെരുമാറണത്, ഡൽഹി പീഡനം പോലെയുള്ള സംഭവങ്ങൾ, പിന്നെ സ്വയംഭോഗം ചെയ്യണതിൻ്റെ അത് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ, ആക്ഷൻ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറയും. റാഗിംഗ് പേടിച്ച പല വിദ്യാർത്ഥികളും സ്വകാര്യ ലോഡ്ജുകളിലേക്ക് താമസം മാറ്റി. തങ്ങളുടെ വിവരങ്ങൾ പുറത്തു വരുന്നതിനാൽ പ്രിൻസിപ്പലിന് പരാതി കൊടുക്കാൻ പോലും പേടിയാണെന്ന് ഇവർ പറയുന്നു. ഓഫീസിൽ തന്നെ ഈ ഹോസ്റ്റലിന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവർ തന്നെ ഈ ഞങ്ങളെ ഇപ്പം ഞങ്ങളിവിടെ പറയുന്ന ആ ഈ ഐഡൻറ്റിറ്റി ഞങ്ങൾക്ക് ചോർന്നു പോകുന്ന ഉറപ്പാണ്. അപ്പോൾ ഞങ്ങൾ ജീവിതം തന്നെ ആ ആപത്താണെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിവുള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങളങ്ങനെ ചെയ്യുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.